ഹായ്, നമസ്കാരം. ഒരു സിമ്പിൾ ചിക്കൻ റെസിപ്പിയാണെന്നേ. അപ്പം, ഇടിയപ്പം, പുട്ട്, ചപ്പാത്തി, പത്തിരിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ചിക്കൻ സ്റ്റൂ. ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: 1/2 കിലോ ചിക്കൻ, 1 പൊട്ടാറ്റോ, ക്യാരറ്റ്, തേങ്ങയുടെ 1/2, 2/2, 1 സവോള, കുറച്ച് സ്പൈസസ്, ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത്, പച്ചമുളക്, വേപ്പില. ഇതെല്ലാം കറക്റ്റ് അളവ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വീഡിയോ ഒന്ന് പോസ് ചെയ്ത് നോക്കണേ. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അത് ചൂടാകുമ്പോഴേക്കും നമുക്കതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോഴേക്കും നമുക്ക് സ്പൈസസ് ചേർക്കാം. 6 ഗ്രാമ്പൂ, 5 ഏലയ്ക്ക, 1 കഷ്ണം കറുവാപ്പട്ട, ഏകദേശം ഒരു 3 ഇഞ്ച് വലിപ്പമുള്ള കറുവാപ്പട്ട 3 ആയിട്ട് ഒടിച്ച് ചേർത്തത്. ഇത്രയും നമുക്ക് ആ എണ്ണയിലേക്കിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞതും പച്ചമുളകും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക കുറച്ച് നേരം. ഇനി ചേർക്കേണ്ടത് ചെറുതായി ചോപ്പ് ചെയ്ത് വെച്ച സവാളയാണ്. സവാള ചേർത്ത് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. സവാള നന്നായിട്ട് വഴലുണ്ട്, അതിൻ്റെ കളറ് മാറി ഗോൾഡൻ കളറൊന്നും ആവണ്ട, ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നാൽ മതി. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി ചെറുതായി കട്ട് ചെയ്ത് വെച്ച ചിക്കൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഉപ്പും മഞ്ഞളും ചേർത്താണ് ചിക്കൻ കഴുകിയത്, അതാണ് അതിനൊരു മഞ്ഞ നിറം. ഈ ചിക്കനിലേക്ക് 1/2 ടീസ്പൂൺ ലൈം ജ്യൂസും 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് ഒരു 5 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോഴേക്കും ചിക്കൻ്റെ ആ പിങ്ക് കളറൊക്കെ മാറി ഒരു നല്ല വൈറ്റ് കളറാവും. ഇനി ഇതിലേക്ക് 1 പൊട്ടാറ്റോ തൊലി കളഞ്ഞ് കട്ട് ചെയ്തതും 1 ക്യാരറ്റ് ചെറുതായി കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഇനി തേങ്ങാപ്പാൽ ചേർക്കണം. തേങ്ങയുടെ കട്ടി കുറഞ്ഞ 2/2 പാലാണ് നമ്മളിവിടെ ചേർക്കുന്നത്. തേങ്ങാപ്പാൽ ചേർത്ത് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഈ സമയം ഒന്ന് ഉപ്പ് നോക്കാം. ഉപ്പ് കുറവാണെങ്കിൽ അല്പം കൂടി ഉപ്പ് ചേർക്കാം. ഞാനിപ്പോൾ ഉപ്പ് നോക്കിയപ്പോൾ കുറവായതുകൊണ്ട് അല്പം കൂടി ഉപ്പ് ചേർക്കുകയാണ്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം. തേങ്ങാപ്പാൽ തിളയ്ക്കാൻ തുടങ്ങുമ്പോഴേക്കും നമുക്ക് തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി വെച്ച് ചിക്കൻ നന്നായിട്ട് വേകുന്നത് വരെ, അതായത് ഒരു ഏകദേശം 10-15 മിനിറ്റ് വേവിക്കുക. അടച്ചു വെച്ച് വേവിക്കണം. ഏകദേശം 5 മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് തുറന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ്. ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1/2 ടീസ്പൂൺ ക്രഷ്ഡ് പെപ്പർ, അതായത് ചതച്ച കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ചിക്കൻ കഷ്ണങ്ങളൊക്കെ വെന്ത് നമ്മുടെ സ്റ്റൂ ഏകദേശം പാകമായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങയുടെ 1/2 പാൽ ചേർക്കാം. ഇത് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ കറി തിളയ്ക്കരുത്, തിളച്ചാൽ ഈ തേങ്ങാപ്പാൽ പിരിഞ്ഞു പോവും, സ്റ്റൂവിൻ്റെ ആ ടേസ്റ്റേ മാറിപ്പോവും. അതുകൊണ്ട് ഇത് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇതിൻ്റെ ഗ്രേവിക്ക് അത്യാവശ്യം കൊഴുപ്പ് കിട്ടാൻ വേണ്ടി 4-5 പൊട്ടറ്റോ കഷ്ണങ്ങൾ തവി ഉപയോഗിച്ച് നന്നായി ഉടച്ച് ഗ്രേവിയിൽ ചേർത്തങ്ങ് ഇളക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കശുവണ്ടിയും ചെറുതായിട്ടരിഞ്ഞ ചെറിയുള്ളിയും കൂടി വെളിച്ചെണ്ണയിൽ മൂപ്പിച്ച് ചേർക്കാം. ഇത് കറിയിലേക്ക് ചേർത്ത ശേഷം ഉടനെ ഇളക്കരുത്, ഒരു 10 മിനിറ്റ് കറി അടച്ചു വെക്കണം. അതിനുശേഷം ഇളക്കി യോജിപ്പിച്ച് കറി വിളമ്പാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റിയായ, ഈസിയായി തയ്യാറാക്കാൻ പറ്റുന്ന നാടൻ ചിക്കൻ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ മറക്കാതെ കമൻറ്റ് ചെയ്യണേ. പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും ഒരു വ്ളോഗുമായി ഉടനെ കാണാം. Thank you so much.